ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നഴ്സിംഗ് റൂമിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഗർഭകാലത്തിലെ ഓരോ മാറ്റങ്ങളിലും ഏറെ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. പത്താഴ്ച എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു മാറ്റത്തിലേക്ക് എത്തുന്ന സമയമാണ്. പ്രഗ്നൻസിയുടെ കാൽഭാഗം നിങ്ങൾ പിന്നിട്ടിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ 2 മാസവും 2 ആഴ്ചയുമായിരിക്കുന്നു. ആദ്യമായി ഈ ആഴ്ചയിലെ കുഞ്ഞിന്റെ വളർച്ച എങ്ങനെയാണെന്ന് നോക്കാം. കുഞ്ഞിനിപ്പോൾ ഒരു സ്ട്രോബെറിയുടെ വലിപ്പമാണ് ഉള്ളത്. 1.5 ഇഞ്ച് നീളവും 4 ഗ്രാം വെയിറ്റും ഉണ്ടാവും. കുഞ്ഞിന്റെ വളർച്ച അതിവേഗത്തിലാണ്. ഓൾമോസ്റ്റ് എല്ലാ ഓർഗൻസും ഡെവലപ്പ് ആയിട്ടുണ്ട്. ചിലർ അവരുടെ ഫംഗ്ഷനും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. സി ഷേപ്പ് ആയിരുന്ന ബേബി ഇപ്പോൾ പതുക്കെ നിവർന്നു വരുന്നുണ്ട്. നെറ്റി ഉന്തി നിൽക്കുന്നതായി കാണപ്പെടും. ഇത് ബ്രെയിൻ ഗ്രോത്ത് അതിവേഗം നടക്കുന്നതുകൊണ്ടാണ്. കുഞ്ഞിന്റെ നഖവും ഹെയറും ഒക്കെ വളരാൻ തുടങ്ങിയിരിക്കുന്നു. കുഞ്ഞിന്റെ മസിൽസും ജോയിന്റ്സും ബോണും ഒക്കെ ശക്തി പ്രാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനിപ്പോൾ നന്നായി മൂവ് ചെയ്യാൻ കഴിയും. നമ്മൾ അറിയില്ല എന്ന് മാത്രം. മുഖത്തിന്റെ ഫീച്ചേഴ്സ് കുറച്ചുകൂടി വ്യക്തമായി വരുന്നു. കണ്ണുകൾ പകുതി അടച്ചിട്ടാണെങ്കിലും ലൈറ്റിനോട് പ്രതികരിക്കാൻ കഴിയും. അപ്പർ ലിപ്പും മൂക്കിലെ ദ്വാരവും ഒക്കെ കാണാൻ സാധിക്കും. താടിയെല്ല് രൂപപ്പെടുന്നുണ്ട്. പല്ലുകൾ മോണയ്ക്കുള്ളിൽ വളരുന്നു. ഹാർട്ട് ഫുള്ളി ഡെവലപ്പ് ആയിട്ടുണ്ട്. 170 മുതൽ 150 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും കുഞ്ഞുങ്ങളുടെ ഹാർട്ട് ബീറ്റ്. നിങ്ങളെക്കാൾ 3 മടങ്ങ് ഹാർട്ട് ബീറ്റ് ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക്. കുഞ്ഞിന്റെ ഇന്റേണൽ സെക്സ് ഓർഗൻസ് അതായത് ഓവറീസ്, ടെസ്റ്റിക്കൽസ് ഒക്കെ ഡെവലപ്പ് ആയിട്ടുണ്ട്. പക്ഷെ പുറമേ പൂർണ്ണമായും ഫോം ആയിട്ടില്ല. അടുത്തതായി അമ്മയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ യൂട്രസ് ഒരു വലിയ ഓറഞ്ചിന്റെ വലിപ്പമായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ചെറിയ തോതിൽ വെയിറ്റ് വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വയറിൽ ഒരു സ്ട്രെച്ചിങ് ഫീലിംഗ് ഉണ്ടാവും. കൂടാതെ തന്നെ ഒരു മൈൽഡ് പെയിനും ഉണ്ടാകാറുണ്ട്. അതായത് റൗണ്ട് ലിഗമെന്റ് പെയിൻ എന്ന് പറയും. ക്ഷീണം അധികമായി തോന്നും. എപ്പോഴും ഉറങ്ങാനുള്ള ടെൻഡൻസിയും ഉണ്ടാവും. പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ എപ്പോഴും ഉറങ്ങുന്നത് നല്ലതല്ല. ആവശ്യത്തിന് മാത്രം ഉറങ്ങുക. തലവേദന, മൂഡ് സ്വിങ്സ്, വൈറ്റ് വജൈനൽ ഡിസ്ചാർജ് ഒക്കെ കാണപ്പെടും. വെയിൻസ് ബ്രസ്റ്റിലും വയറിലും ഒക്കെ തെളിഞ്ഞു വരുന്നത് കാണാം. ഹാർട്ട് ബേൺ, ഗ്യാസ് പ്രോബ്ലംസും ഒക്കെ ഈ വീക്കിൽ അധികമായി കാണാൻ കഴിയും. അടുത്തതായി ടിപ്സ് ഓഫ് ദ വീക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ഡയറ്റിൽ ധാന്യങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻ, പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. ഗർഭിണിക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ധാരാളം വെള്ളം കുടിക്കുക. ബ്രസ്റ്റ് സൈസ് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ സപ്പോർട്ടീവ് ബ്രാ യൂസ് ചെയ്യാവുന്നതാണ്. മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കാൻ മറക്കരുത്. മറ്റൊരു കോംപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ഡ്യൂറിംഗ് പ്രഗ്നൻസിയിൽ സെക്ഷൽ കോണ്ടാക്ട് തികച്ചും സേഫാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കുക. താല്പര്യമുള്ളവർക്ക് ഒരു പ്രഗ്നൻസി ജേർണി ഡയറി തയ്യാറാക്കാവുന്നതാണ്. നിങ്ങളുടെ ഓരോ ദിവസത്തെ ഫീലിങ്സും തോട്ട്സും ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും നിങ്ങളുടെ കുഞ്ഞുമാവയോട് എന്തൊക്കെ പറയണം എന്നുള്ളതൊക്കെ ഡയറിയിൽ എഴുതാവുന്നതാണ്. ഇത് പിന്നീട് വായിക്കുമ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിരിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ആഴ്ചകളിലെ അപ്ഡേറ്റ്സ് ഞാൻ വീണ്ടും ഇടുന്നതാണ്. താങ്ക് യു.